ഹലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂണുകറിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനാവശ്യത്തിനുള്ള മുളക്, അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂണോളം മല്ലി ചേർക്കാം. അര ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലി ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അത് തേങ്ങ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം വറുത്തെടുക്കുക. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറിലായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് അര ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി, അതൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി ചേർത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരും. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരും. നമ്മൾ തേങ്ങയുടെ കൂടെ ഇടുവാണെങ്കിൽ അത് നന്നായിട്ട് മൂത്ത് വരില്ല. അപ്പോൾ അരച്ച് കഴിയുമ്പോഴും അത് അരയാതെ കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ നടുക്ക് സെപ്പറേറ്റ് എണ്ണ ഒഴിച്ചിട്ട് അത് ഇട്ട് കൊടുത്തത്. ഇനി അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം നമ്മുടെ തേങ്ങയൊക്കെ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിൽ ഒരു സാധനം ചേർക്കാൻ മറന്നുപോയിരുന്നു. ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നതാണ് ഒരു മൂന്ന് കുഞ്ഞുള്ളി. അത് ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ കട്ടി കുറച്ച് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതും കൂടി മൂത്ത് കിട്ടിക്കോളും. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്ത് വരണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ കൂണ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളത് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 teaspoonനോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 cup വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാദ്യം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള അരപ്പിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. നമ്മൾ വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു നല്ല കളറും രുചിയൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കാൻ പറയുന്നത്. നമുക്കിതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിന് കടുക് വറുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂണുകറി റെഡിയാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.